ഹായ് വ്യൂവേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പറ്റുന്നത് ഒരു രണ്ട് വെറുപ്പിക്കൽ എപ്പിസോഡിനെ കുറിച്ചാണ്. ഒന്ന് നമ്മളെ മല്ലു ഫാമിലി, രണ്ട് ഉപ്പും മുളകും. ഇത് രണ്ട് കേരളം മൊത്തം ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ അറിയാം. അപ്പൊ ഈ രണ്ടിൽ എന്നാ ഇപ്പൊ വെറുപ്പിക്കൽ? എനിക്ക് നമുക്ക് മാത്രം വെറുപ്പിക്കലായിട്ട് തോന്നിയതാണോ, പക്ഷെ എല്ലാവർക്കും വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി. ഒന്നാമെന്ന് വെച്ചാൽ ഉപ്പും മുളകിനെ കുറിച്ച് എന്താ പറയുക, ഉപ്പും മുളകും നല്ലൊരു പ്രോഗ്രാമാണ്, എപ്പോഴും കണ്ടിരിക്കാം. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവര് സംപ്രേഷണം ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും കൂളായിട്ട് കാണാൻ പറ്റിയ പോലത്തെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ ഡെയിലി കാണാറുണ്ട്. പക്ഷെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് വെറുപ്പിച്ചു കളഞ്ഞു. ശരിയായ നമ്മൾ ആസ് യൂഷ്വൽ സീരിയൽസ് പോലെ തന്നെ BGM എല്ലാം നീർ പരമ്പരയായിട്ടുള്ള സീരിയലുകളിൽ നമ്മൾ ഇടുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊടുത്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. തീരെ രസമുണ്ടായിരുന്നില്ല കാണാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയന്റെ എന്തോ ഒരു കാര്യം ഇവര് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്, അത് നമ്മുടെ ശരിക്കും സാധാരണ സീരിയലുകളിൽ കാണുന്നത് പോലെ എൻഡ് ട്വിസ്റ്റ് ഇട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് ശരിക്കും നമ്മളൊരു സീരിയലായിട്ട് സാധാരണ ഈ ശരിയായ ഈ മെഗാ സീരിയൽ പോലെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഫീൽ ആയിട്ട് തോന്നി. സീരിയൽ എന്നാലും ബെറ്റർ. സീരിയൽ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു അവസാനം എന്തായാലും എല്ലാ സീരിയലും ട്വിസ്റ്റ് ഉണ്ടാവും. ആ ട്വിസ്റ്റ് പിറ്റേ ദിവസം ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ചെയ്യും. അടുത്ത ദിവസം ഓരോ ട്വിസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ട്വിസ്റ്റ് നാളെ നമുക്ക് നോക്കാം. ഇതൊരു നാല് ദിവസമായിട്ട് മുടിയാൻ എന്തോ ക്രഷ് ഉണ്ടെന്നോ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഡെയിലി ഒരേ കാരണത്തിന് ഒരു ട്വിസ്റ്റ് ഇട്ടിട്ട് അവസാനം നാളെ പറയുന്ന വെച്ചാൽ അതവിടെ കണ്ടാ. പിറ്റേ ദിവസവും അത് തന്നെ അതേ കാരണത്തിന് അത് എന്താ നാളെ പറയുന്ന വെച്ചാൽ കണ്ടാ. പിറ്റേ ദിവസവും അത് തന്നെ എന്താന്ന് പറയും നാളെ കണ്ടാ. ഇത് തന്നെ ഡെയിലി കാരണം നമ്മളുടെ പൊട്ടന്മാരാ. ഒരു ഉപകാരത്തിന് വേണ്ടിയല്ലേ നമ്മളൊരു എപ്പിസോഡോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമാണെന്ന്. അത് പ്രത്യേകിച്ച് ഉപ്പുമുളക് നമ്മൾ കാണാന്ന് വെച്ചാൽ ഒരു റിയലിസ്റ്റിക് അതിലുണ്ട്. റിയലായിട്ട് നമ്മളൊരു ഒരു ഫാമിലി നമ്മൾ കാണുന്ന പോലെ അല്ല, വെറുതെ വലിച്ചു വാരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടാണ്ട് കുറച്ചൊരു റിയാലിറ്റി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കോമഡി എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ തോന്നി. പക്ഷെ ഇപ്പം വൻ വെറുപ്പിക്കലായി പോയി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൽ നിങ്ങൾ നോക്കണോ? അയ്യോ, ഒരു രക്ഷയില്ല. സീരിയൽ തോറ്റു ആയിട്ടാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇപ്പോൾ എന്തിനല്ല എവിടെയല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെന്ന് അറിയാത്ത ഒരു ടീം പോലെയാണ് ഈ ഇവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് മല്ലു ഫാമിലി അവർ പാവപ്പെട്ട കുടുംബമായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം അങ്ങനെയല്ല അവർക്ക് നല്ല കയ്യിൽ നല്ല പൈസ ഉണ്ട്. കണ്ടന്റ് ഒന്നും ഇടുന്നില്ല, അതെല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരു കാര്യമാണ്. അതെല്ലാം പോട്ടെ, കണ്ടന്റ് ഇടുന്നില്ലാത്തിയാൽ അവരെ ഇഷ്ടം. പക്ഷെ ഇപ്പം കുറച്ച് കാര്യത്തിൽ കണ്ടന്റ് ഇടുന്ന എന്നുള്ള പേരിൽ മനുഷ്യനെ കൊല്ലുന്ന. ഇപ്പൊ ഇത്രയും ക്ലാരിറ്റിയാണ് നമുക്ക് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് അവിടെ ഉടനെല്ലാം ഒരു സംഘടിപ്പിച്ച ഒരു ഫോണെല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ക്ലാരിറ്റി നമ്മളെ കാണുന്ന ആൾക്ക് വെറുപ്പിക്കാണ്ട് കുറച്ച് നല്ല രീതിയിൽ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ മല്ലു ഫാമിലിയിൽ അവർക്ക് അവരെ പേരുന്ന സുജിന് എത്രയോ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഒരു ക്യാമറ വാങ്ങേണ്ട പൈസയുണ്ട്, ക്യാമറ മേനെ വെക്കേണ്ട പൈസയുണ്ട്, സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്യുന്ന എല്ലാവരും ചെയ്യിപ്പിക്കേണ്ട പൈസയുണ്ട്. അതൊന്നും ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് ഒരു മൈക്ക് വാങ്ങി ഉപയോഗിച്ച് ഒരു എന്തോ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പേരിൽ എന്തോ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കാണാൻ രസമുണ്ട്, സ്ക്രിപ്റ്റല്ലോ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു മൈക്കെങ്കിലും അദ്ദേഹത്തിന് ഉപയോഗിച്ചൂടെ. ഒരു ഇത്രയും എന്തിട്ടാലും കാണുന്നുള്ള ഒരു അവസ്ഥയായി. ഇപ്പൊ എന്തിട്ടാലും ഭയങ്കര വ്യൂ അദ്ദേഹത്തിന്. പക്ഷെ കാണുന്ന ആളെ കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തണ്ടേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ഓരോ വീഡിയോ കണ്ടോളൂ. ഇതിപ്പോ നമ്മൾ തന്നെ ആണെങ്കിലും ഈ സ്ക്രിപ്റ്റ് കാണുമ്പോൾ കേൾക്കുന്നില്ല മര്യാദക്ക്. വോളിയം ഫുള്ള് വെച്ചിട്ട് ശരിക്കും ക്ലിയർ ആവുന്നില്ല. എങ്കിലും ഒന്നുകൂടെ കാതോർത്ത് കേൾക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ ഒരു ലെവലാണ് ഓർക്ക്. വ്യൂവേഴ്സ് എന്തായാലും കാണും. ഇപ്പൊ മല്ലു ഫാമിലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചോദിക്കുക, സുജിന് കുറെ കഷ്ടപ്പാടുണ്ട്, ഇപ്പൊ വീടെടുത്തോണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മൈക്ക് മാത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവും. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിനെ ഇത്രയും വളർത്തി വിട്ടത് എന്തായാലും യൂട്യൂബിലെ വ്യൂവേഴ്സാ. യൂട്യൂബ് അല്ല, നമ്മൾ കാണുന്ന പ്രേക്ഷകരാ. അപ്പൊ അവരോട് കുറച്ചെങ്കിലും ഒരു മാന്യത കാണിക്കുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. എന്ത് ഞാൻ തോന്നിയ ദിവസം കാണിച്ചാലും ഇവർ കാണുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല മൂപ്പറിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തണമെങ്കിൽ ഒരു വൃത്തിയുള്ള ക്യാമറയിൽ നല്ല ഷോട്ട് എടുത്ത് കുറച്ച് മേക്കപ്പ് ചെയ്ത് ഒരു നല്ലൊരു മൈക്ക് വാങ്ങി ചെയ്യാൻ വലിയൊരു ചിലവൊന്നും ഇല്ല. ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ഇത്രയും യൂട്യൂബിൽ നിന്ന് ഇത്രയും രണ്ട് മൂന്നും കാറ് വാങ്ങി ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് നമുക്ക് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ രണ്ട് പ്രോഗ്രാമും ഭയങ്കര വെറുപ്പിക്കലാണ് നമുക്ക് തോന്നുന്നുണ്ട്. അതേ തോന്നലാ നിങ്ങൾക്കാണെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക. അങ്ങനെ എല്ലാന്നാണെങ്കിലും താഴെ എന്താന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് നാളെ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.